യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സൗഖ്യം യാഥാർത്ഥ്യമാകുന്നു. തിരുവചനത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു, യേശു അവിടുന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം സഹായകരമാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് സൗഖ്യം നമ്മിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് വിശേഷാൽ 103-ാമത്തെ സങ്കീർത്തനത്തിലേക്കാണ്. 103-ാമത്തെ സങ്കീർത്തനത്തെ വേണമെങ്കിൽ സൗഖ്യത്തിൻ്റെ സങ്കീർത്തനമെന്ന് വിളിക്കുവാൻ കഴിയും. ആരാധനയിലാണ് ആരംഭിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഇത് ശ്രദ്ധിച്ചേ, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അപ്പോൾ രോഗവും അകൃത്യവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അകൃത്യം? അകൃത്യമെന്ന് പറയുന്നത് അതിനകത്തൊരു ജനറേഷനിലായിട്ടുള്ള കാര്യം കൂടെ ചേർന്ന് വരുന്നതായിട്ട് ബോധ്യമാകും. പാപം അകൃത്യമായി തീരുന്ന ഒരു പ്രോഗ്രഷനുണ്ട്. പാപം, അതിക്രമം, അകൃത്യം, ഇങ്ങനെ മൂന്ന് പദങ്ങൾ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നു. വിശേഷിച്ചും പുറപ്പാട് പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ 5 മുതലുള്ള വാക്യങ്ങളിൽ, അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, ആയിരമായിരത്തിന് ദയപാലിക്കുന്നവൻ. ഇനി കേട്ടോ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. മൂന്ന് പദങ്ങൾ അവിടെ പാപവുമായുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്നു. പാപം, അതിക്രമം, അകൃത്യം വിശദീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും. പാപമെന്ന് പറയുന്നൊരു വൺ ടൈം ആക്ഷനാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകളെ നമ്മൾ ലംഘിക്കുമ്പോൾ അത് പാപമായി തീരുന്നത്. ഒരു വൺ ടൈം ആക്ഷനാണ്. എന്നാൽ പാപം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് അതിക്രമമായി തീരുകയാണ്. ഈ ചെയ്ത പാപം നമ്മുടെ ജീവിതത്തിൽ സ്വഭാവമായി മാറുമ്പോൾ അത് അകൃത്യമായി തീരുന്നു. പാപം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിക്രമമായി തീരുന്നു. അതിക്രമത്തിലൊരു വ്യക്തി തുടരുമ്പോൾ അത് ആ വ്യക്തിയുടെ സ്വഭാവമായി തീരുകയാണ്. സ്വഭാവമായി തീരുമ്പോൾ അത് അകൃത്യമായി തീരുകയാണ്. ആ അകൃത്യത്തിന്, ഒരു വ്യക്തിയിൽ സ്വഭാവമായി തീർന്ന അകൃത്യത്തിന് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുവാൻ, പാസ് ഓൺ ചെയ്യുവാൻ കഴിയും. അപ്പനമ്മമാരിൽ നിന്ന് സ്വഭാവങ്ങൾ അടുത്ത തലമുറയിൽ പകരപ്പെടുന്നത് പോലെ അപ്പനമ്മമാർ ചെയ്ത അതേ പാപം തന്നെ മക്കൾ ആവർത്തിക്കുവാനുള്ള സകല സാധ്യതകളുമുണ്ട്. അത് ഒരു ജനറേഷനലായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന നിലവാരത്തിൽ അകൃത്യമെത്തിച്ചേരുന്നു. എന്നാൽ 103-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നു, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഇതൊരു പുതിയ നിയമ സന്ദേശമല്ലേ? അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അകൃത്യം മോചിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, ജനറേഷനിലായിട്ട് വരുന്ന രോഗങ്ങൾ അത് സാധാരണഗതിയിൽ സൗഖ്യമാകുകയില്ല. അപ്പന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അപ്പൂപ്പന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇപ്പോൾ ഇതാ ഈ തലമുറയിലും ഒരാൾക്ക് ഡയബറ്റീസ് വന്നിരിക്കുന്നു. ആ വ്യക്തി വിശ്വസിച്ചിരിക്കുകയാണ്, ഇത് ഒരു ജനറേഷനിലായിട്ടുള്ളൊരു ഹെറിഡിറ്ററി ആയിട്ടുള്ളൊരു സിക്നെസ്സാണ്, അതുകൊണ്ട് ഇത് സൗഖ്യമാകുകയില്ല എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, രോഗം എന്തുമാകട്ടെ, ഹെറിഡിറ്ററി രോഗമാകട്ടെ, ഇപ്പോൾ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ടുള്ള രോഗമാകട്ടെ, ആധുനികമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ പെസ്റ്റിസൈഡ്സിൻ്റെ റിസൾട്ടായിട്ടുള്ള രോഗമാകട്ടെ, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു.
നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ വിശ്വസിക്കുവാൻ തയ്യാറാകണം. നിന്റെ സകല രോഗങ്ങളെയും യേശു സൗഖ്യമാക്കുന്നു. ഇതൊരു പുതിയ നിയമ സന്ദേശമല്ലേ? 103 സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിന് പുതിയ നിയമ വെളിപ്പാടുകൾ ലഭിച്ചു എന്ന് വ്യക്തമാകുന്നു. അകൃത്യം മോചിക്കുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. അവിടുത്തെ കാൽവറി മരണത്തിലൂടെയാണ് അകൃത്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നത്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ആമേൻ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവിടെ ആ ശാപങ്ങൾ ഇല്ലാതെയായിത്തീരുന്ന സന്ദർഭത്തിൽ തന്നെ അകൃത്യങ്ങളും ഇല്ലാതായിത്തീരുകയാണ്. ജനറേഷനിലാകുന്നുവല്ലോ അകൃത്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മുടെ സകല പാപങ്ങളും വഹിച്ചു, നമ്മുടെ സകല ശാപങ്ങളും വഹിച്ചു. സകല ശാപങ്ങളും വഹിക്കുന്നു എന്ന് പറയുമ്പോൾ സകല അകൃത്യങ്ങളും യേശു ക്രിസ്തു കാൽവറിയിൽ വഹിച്ചു. മാത്രവുമല്ല, അവിടുന്ന് എല്ലാ രോഗങ്ങളും വഹിച്ചു. നമ്മുടെ സകല രോഗങ്ങളും കാൽവറി ക്രൂശിൽ വഹിച്ചു. അങ്ങനെ കാൽവറി ക്രൂശിൽ രോഗങ്ങൾ വഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് 2 കൊരിന്ത്യർ അതിൻ്റെ 5:21 വാക്യത്തിൽ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ വരുമ്പോൾ യേശു നമ്മുടെ പാപം വഹിക്കുകയല്ല, യേശു നമുക്ക് വേണ്ടി പാപമായി. നമ്മുടെ മുഴുവൻ പാപങ്ങളും അവൻ്റെ മേൽ വന്നപ്പോൾ ഇവിടെ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, യേശുവിനെ പാപമാക്കി. യേശു രോഗം വഹിക്കുകയല്ല, യേശുവിനെ രോഗമാക്കി. യേശു നമ്മുടെ ശാപം വഹിക്കുകയല്ല, യേശുവിനെ ശാപമാക്കി. വാ, അത്ര വലിയ ഒരു സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്ന, യേശു നമുക്ക് വേണ്ടി രോഗമായി തീർന്ന, ശാപമായി തീർന്ന പിതാവാം ദൈവം അവനെ പാപമാക്കി, അവനെ രോഗമാക്കി, അവനെ ശാപമാക്കി. ആ നിലയിൽ മനുഷ്യകുലത്തെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ കേവലം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു 1-time വിടുതലല്ല, നിലനിൽക്കുന്ന വിടുതലാണ്. പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുമ്പോൾ പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയുന്നൊരു നിലവാരത്തിലേക്ക് നിങ്ങളെ കർത്താവ് മാറ്റുകയാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ മനുഷ്യ ചിന്തിക്കും പാപം കൂടാതെ എങ്ങനെ ജീവിക്കുവാൻ കഴിയും, പാപം ചെയ്യാതെ ആർക്കെങ്കിലും ജീവിക്കുവാൻ കഴിയുമോ എന്ന്. യേശുവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് വരിക, വചനത്തിൽ നിങ്ങൾ റൂട്ടഡ് ആകുക, നിങ്ങളുടെ ശ്രദ്ധ വചനത്തിലേക്ക് തിരിക്കുകയാണ് എങ്കിൽ പാപം ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. വിശുദ്ധമാകുന്നൊരു ജീവിതം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ഒരു ശാപത്തിനും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. അപ്പൻ അപ്പൂപ്പന്മാരിൽ നിന്ന് എന്തൊക്കെ ശാപങ്ങൾ ആരുടെയൊക്കെ മേൽ വന്നാലും നിങ്ങൾ യേശു ക്രിസ്തുവിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ സകല ശാപങ്ങളും യേശു ക്രിസ്തു കാൽവറിയിൽ വഹിച്ചിരിക്കുന്നതിനാൽ, അവിടുന്ന് നമുക്ക് വേണ്ടിയൊരു ശാപമായി തീർന്നതിനാൽ ഒരു ശാപവും മാതാപിതാക്കളിൽ നിന്ന് വരുന്ന, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിൽ നിന്നും ഗ്രാൻഡ് മദേഴ്സിൽ നിന്നും വരുന്ന ഒരു ശാപവും നിങ്ങളെ തൊടില്ല. സകല ശാപങ്ങളിൽ നിന്നും, ശാപങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. അതുതന്നെയാണ് രോഗങ്ങളുമായുള്ള ബന്ധത്തിലും. അതാണ് 103 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. 1-2 രോഗങ്ങളെയല്ല, സകല രോഗങ്ങളെയും. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കണം, കർത്താവ് ഇതെനിക്കുള്ള സന്ദേശമാണ്. അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എങ്കിൽ എനിക്കുള്ള സന്ദേശമാണിത്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല രോഗങ്ങളും എൻ്റെ ശരീരം വിട്ടുപോകുന്നു, ആരോഗ്യമുള്ളൊരു ജീവിതം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നിങ്ങളിപ്പോൾ വിശ്വസിച്ചതങ്ങ് സ്വീകരിക്കണം. ഇവിടെ ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. 1, വചനത്തിൻ്റെ പ്രാധാന്യം. 2, വിശ്വാസം. നിങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം, വചനം, ഇവ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് നടപ്പിലാക്കണം. ഒബീഡിയൻസ്, ഇത് ജീവിതത്തിൽ നടപ്പിലാക്കണം. ഈ വചനം ജീവിതത്തിൽ നടപ്പിലാക്കണം. ഈ വചനം അനുസരിച്ച് ജീവിക്കണം. വചനത്തിൽ ജീവിക്കണം. വചനത്തിൻ്റെ മനുഷ്യനായിട്ട് മാറണം. വാ,
ആമേൻ. കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അപാരമാകുന്ന ശക്തി. ദൈവത്തിൻ്റെ വചനം, ഈ ബൈബിൾ നിങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ മറന്നുപോകരുത്. ഇത് കേവലം ഒരു സാഹിത്യ പുസ്തകത്തിലെ അക്ഷരങ്ങളല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്നതിനാൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം വചനത്തിന് ചെയ്യുവാൻ കഴിയും. ആ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വിശ്വാസം അതിലൂടെ വെളിപ്പെട്ട് അത് വിശ്വസിച്ച് അത് നടപ്പിലാക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് അസാധ്യങ്ങൾ സാധ്യമായിത്തീരുന്നത്. എന്തെങ്കിലും കണ്ടിട്ടൊന്നുമല്ല ഇത് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ബൈ ഫെയ്ത്ത് ജീവിക്കുന്നവരാകുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. മുൻപിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടല്ല നമ്മൾ വിശ്വസിക്കുന്നത്, കാണാതെ വിശ്വസിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ശരീരത്തിൽ തന്നെ ഒരു സൗഖ്യം കണ്ട സിംറ്റംസ് എല്ലാം മാറിയിട്ടല്ല വിശ്വസിക്കുന്നത്, അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ശരീരം സൗഖ്യമായിരിക്കുന്നു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ ദൈവം നടപ്പിലാക്കുവാൻ പോകുന്നു. അത് നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ നടക്കുമോ എന്ന്, ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നടക്കുമോ എന്ന് സന്ദേഹിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വാ തുറന്ന് വിളിച്ചു പറയണം, അത് നടക്കാൻ പോകുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും നമ്മൾ ജീവിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വിശ്വസിച്ച് അത് ജീവിതത്തിൽ സ്വീകരിക്കുക. ഇനി നാലാമത്തെ വാക്യത്തിൽ, 103 സങ്കീർത്തനം 4 വാക്യത്തിൽ, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഏതെങ്കിലും നിലയിൽ നിന്റെ ശരീരത്തെ, നിന്റെ ആരോഗ്യത്തെ, ജീവനെ നാശത്തിലേക്ക് പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇപ്പോഴത് ബ്രേക്ക് ആകട്ടെ, ഇപ്പോഴത് ബ്രേക്ക് ആകട്ടെ. ഇവിടെ നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തം, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഇനി കേട്ടോണം, 5 വാക്യത്തിൽ, നിന്റെ യൗവനം കടുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. വീണ്ടും അധരം വരുന്നു. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. ഇതാ ഇവിടെ വീണ്ടും വായി വരുന്നു, വായി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, വിടുതൽ എവിടെയാണ്? മൂക്കിന് താഴെ. അധരത്തിലൂടെയാണ് വിടുതൽ സംഭവിക്കാൻ പോകുന്നത്. പലരുടെ അധരം ശരിയല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, പെട്ടെന്ന് ക്ഷിപ്രകോപമുണ്ടാകുന്നു. അപ്പോൾ പറയുന്ന വാക്കുകൾ ശാപത്തിൻ്റെ വാക്കുകളാണ്. വാക്കുകളുടെ മേൽ നിയന്ത്രണമില്ല. തമാശയായിട്ട് പോലും നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ഒരു ഫലിതം പറയാൻ അതിനുപോലും നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. അഭിഷേകമുള്ളവരുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുക. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് ഗുണമേന്മയുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ആയുസ് നൽകി തരുവാനാണ് ആഗ്രഹിക്കുന്നത്. 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദീർഘായുസ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തുമെന്നാണ്. വാ, തൃപ്തിയുള്ള ജീവിതം. പലപ്പോഴും 90 സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ആയുസിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, 70 ഏറെയായാൽ, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80 എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ പ്രതാവും പ്രയാസവും ദുഃഖവും അത്ര, പ്രയാസവും ദുഃഖവും ഉള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാകുന്നുവെങ്കിൽ 91 സങ്കീർത്തനത്തിൽ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ
ആ വെളിപ്പാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ 90-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. അത് എഴുതിയ മോശ 120 വർഷം ജീവിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന 70, ഏറെയായാൽ 80 എന്ന് പറയുമ്പോൾ അദ്ദേഹം 120 വർഷം ജീവിച്ചിരുന്നു. 90-ാം സങ്കീർത്തനം മരുഭൂമിയിലായിരുന്ന ഇസ്രയേൽ ജനത്തിന് വേണ്ടി എഴുതപ്പെട്ടൊരു സങ്കീർത്തനമെന്ന് വളരെ വ്യക്തം. 70 വർഷം ജീവിച്ചിരിക്കുന്ന അത് മുഴുവൻ പ്രയാസവും ദുഃഖവുമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തൃപ്തി വരുന്നത്? 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം പുതിയ നിയമ വിശ്വാസികൾക്ക് പ്രസക്തമാകുന്നു. ദീർഘായുസ് കൊണ്ട് കർത്താവ് തൃപ്തി വരുത്തുക എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റീവായിട്ട് സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം. ചിലപ്പോൾ ദുഃഖം പ്രയാസമൊക്കെ ഇടയ്ക്ക് വന്നിരിക്കും, പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് സന്തോഷത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം നൽകിത്തരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അപ്പം ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ളൊരു ജീവിതം നൽകിത്തരുവാനാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. ഈ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നാക്കിനെ സൂക്ഷിക്കാൻ പോകുകയാണ്. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്. അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ സംസാരം ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുക. പുറപ്പാട് പുസ്തകത്തിൽ പോകുമ്പോൾ 23-ാം അധ്യായത്തിൽ അവിടെ 20 മുതലുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. നമ്മോടുകൂടെയും ദൂതന്മാരുണ്ട്. ഇത് ഇസ്രായേൽ മക്കളുമായുള്ള ബന്ധത്തിൽ കർത്താവ് പറയുമ്പോൾ ഒരു ദൂതനെ കൂടെ അയച്ചിരിക്കുകയാണ്. നമ്മോടുകൂടെ ദൂതന്മാരില്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മോടുകൂടെ ദൂതന്മാരുണ്ട്. ഹീലിംഗ് ഏഞ്ചൽസും ഉണ്ട്. നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ യേശു ഒരു ഹീലിംഗ് ഏഞ്ചലിനെ അയക്കുവാൻ വിശ്വസ്തനാകുന്നു. അതല്ലാതെ തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ മിനിസ്റ്ററിങ് ഏഞ്ചൽ നിങ്ങളോട് കൂടെയുണ്ട്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഏഞ്ചൽസ് നടപ്പിലാക്കുന്നത്. ഏഞ്ചൽസിന് രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. നിങ്ങളോട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. അവിശ്വാസം നിറഞ്ഞിരിക്കുന്ന ഇടത്ത്, ഭയം നിറഞ്ഞിരിക്കുന്ന ഇടത്ത്, വ്യാകുലത നിറഞ്ഞിരിക്കുന്ന ഇടത്ത്, ആകുലത നിറഞ്ഞിരിക്കുന്ന ഇടത്ത് ദൂതന്മാർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. സെക്കൻഡ് ഈസ് വേർഡ് ഓഫ് ഗാഡ്, വചനം. വചനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതുകൊണ്ടാണ് വചനം ഇടയ്ക്കിടയ്ക്ക് കൺഫസ് ചെയ്യേണ്ടത്. ഈ ദൂതന്മാർ അവരുടെ ഭക്ഷണമെന്ന് പറയുന്നത് തന്നെ വചനമാകുന്നു. അവർ ഭക്ഷണമായി കഴിക്കുന്നത് വചനമാകുന്നു. വചനം ഭക്ഷണമായി കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ശക്തന്മാരുടെ ഭക്ഷണം ഇസ്രയേൽ ജനം തിന്നു എന്ന് സങ്കീർത്തനത്തിൽ ഒരു പരാമർശമുണ്ട്. ഏഞ്ചൽസ് എന്നാണ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. ഏഞ്ചൽസിൻ്റെ ഭക്ഷണമായിരുന്നു ഇസ്രയേൽ ജനം മരുഭൂമിയിൽ ഭക്ഷിച്ചത്. മന്ന ഏഞ്ചൽസിൻ്റെ ഭക്ഷണമായിരുന്നു. മന്ന ഏഞ്ചൽസിൻ്റെ ഭക്ഷണമാകുന്നുവെങ്കിൽ മന്ന എന്തായിരുന്നു? വചനമായിരുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഓ, ആ വചനം ഇപ്പോൾ ദൈവം നമ്മുടെ നാക്കേ തന്നിരിക്കുകയാണ്. വചനം ഇപ്പോൾ വായിലാണ്, വചനം ഇപ്പോൾ ഹൃദയത്തിലും വായിലുമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂതൻ ഇപ്പോൾ സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ല. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി നിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഈ ദൂതന് ഭക്ഷണമായി തീരുകയാണ്. അവർ സ്വർഗത്തിലും പോകും. അവർ സ്വർഗത്തിൽ പോകുന്നുണ്ടെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാൽ മതി, അവർക്ക് വചനം ലഭിക്കും. അവർ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത്? ഇന്നത്തെ ബ്ലൂടൂത്ത് ടെക്നോളജിയൊക്കെ ഉണ്ടല്ലോ. ഒരു എക്യുപ്മെൻറ്റിൽ നിന്നും വേറൊരു എക്യുപ്മെൻറ്റിലേക്ക് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുവാൻ കഴിയും, ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യുവാൻ കഴിയും. യേശുവിൻ്റെ അരികിൽ ദൂതന്മാർ നിൽക്കുമ്പോൾ യേശു അവിടുന്നാകുന്നു ജീവനുള്ള വചനം. ജീവനുള്ള വചനത്തിൽ നിന്ന് ദൂതന് ഊർജം ലഭിക്കുകയാണ്, ദൂതന് ഭക്ഷണം ലഭിക്കുകയാണ്. ഇന്ന് നിന്നോടുകൂടെയായിരിക്കുന്ന ദൂതന് നീ അതരത്തിൽ നിന്ന് വചനം കൺഫസ് ചെയ്യുമ്പോൾ ദൂതന് ഭക്ഷണം ലഭിക്കുകയാണ്. വചനം ദൂതന്മാരുടെ ഭക്ഷണമാകുന്നു. അവർക്ക് ഊർജം ലഭിക്കുന്നത്, ആത്മീക ഊർജം ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. ആത്മീക ഊർജം ലഭിക്കുന്നത്, ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. വിശ്വാസത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടെങ്കിൽ ദൂതന്മാർ ആക്റ്റീവാകുവാൻ പോകുന്നു, ദൂതന്മാർ സജീവമാകുവാൻ പോകുന്നു. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക,
ഇസ്രായേൽ മക്കളോട് ഹോവയാകുന്ന ദൈവം പറയുന്നു, ദൂതനെ കൂടെ അയച്ചിട്ടുണ്ട്. 21-ാം വാക്യത്തിൽ നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരു തിയോഫനി ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതകളിൽ ഒന്നാണിത്. യേശു ഈ ഇസ്രായേൽ ജനതയോട് കൂടെയുണ്ടായിരുന്നു. ഇന്ന് യേശു നമ്മോട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേട്ട് അതനുസരിക്കാൻ തയ്യാറാകണം. യേശു പറയുന്ന വാക്കിനോട് വിഘടിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 25-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇനി കേട്ടോണം, ഗർഭമലസുന്നവളും മച്ചിയും നിൻ്റെ ദേശത്തുണ്ടാകുകയില്ല. നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഓ ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മരണഭയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അകാലത്തിൽ പ്രീമച്ചുറായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ള ഭീതി നിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഇത് നിനക്കുള്ളൊരു സന്ദേശമാണ്. ഇന്നു മുതൽ നിൻ്റെ അറ്റൻഷൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നീ തിരിക്കുകയാണ് എങ്കിൽ, ഇത് ഈ ദൂത് സ്വീകരിക്കുക. ഹോവയാകുന്ന ദൈവം നിങ്ങളോട് പറയുന്നു, കർത്താവാകുന്ന യേശു നിങ്ങളോട് പറയുന്നു, നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്ക്. കർത്താവാകുന്ന യേശുവിലേക്ക് ശ്രദ്ധ തിരിക്കുക, വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്ക്. വചനമാണ് നിനക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ വേണ്ടി, കേൾക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി നീ തയ്യാറാകുക. വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, മലിനം, മനസ്സിനെ മലിനമാക്കുന്ന കാര്യങ്ങൾ അതിനെ ഒഴിവാക്കുക. കുറേ കാലം ഇതിൻ്റെ എല്ലാം പിന്നാലെ നടന്നിട്ട് എന്താ കിട്ടിയത്? മനപ്രയാസവും രോഗവും ദാരിദ്ര്യവും ഒക്കെയല്ലേ പരിണിതഫലമായി ലഭിച്ചിരിക്കുന്നത്? മറിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിക്കുവാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഏറെ സമയം ചിലവഴിക്കുവാൻ പോകുന്നു. ഞാൻ വചനം വിട്ടിടത്തോട്ടും വലത്തോട്ടും പോകുകയില്ല. നീ അങ്ങനെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വചനം നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. നിൻ്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ ദൈവം അകറ്റിക്കളയും. നിൻ്റെ ആയുഷ്കാലം വലിയവനാകുന്ന ദൈവം പൂർത്തിയാക്കും. സദൃശ്യവാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ 4-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തിരിക്കുക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവുമാകുന്നു. നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് അവൻ തൃപ്തി വരുത്തുവാൻ പോകുന്നു. അധരം മുഴുവൻ വചനം കൊണ്ട് നിറയ്ക്കുക. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവുമാകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും സ്പർശിക്കണം, അവരുടെ ഉൾക്കണ്ണുകളെ തുറക്കണം. ഈ സത്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് വിശ്വസിച്ച് സ്വീകരിക്കുവാനും, ഈ സത്യങ്ങൾ അവരുടെ ആത്മാവിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടി അവരുടെ പ്രാണൻ്റെ തലത്തിലും ശരീരത്തിൻ്റെ തലത്തിലും ഈ വചനസത്യങ്ങൾ സൗഖ്യമായി മാറുവാൻ തക്കവണ്ണം ഇപ്പോൾ ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അത്ഭുതം അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുക. അങ്ങത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തിക ബാധ്യതകൾ, കുടുംബ ബന്ധത്തിൽ വന്നിരിക്കുന്ന അകൽച്ചകൾ, അങ്ങനെയുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ ഉദ്ധരിക്കപ്പെടട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധിയുടെ പാതയിലേക്ക് അവർ വരട്ടെ. കുടുംബ മണ്ഡലത്തിൽ വന്നിരിക്കുന്ന എല്ലാ തകർച്ചകളും ഇപ്പോൾ മാറിപ്പോയി കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. എല്ലാ പ്രഭാതത്തിലും ഒരു വാട്സപ്പ് മെസ്സേജ് ഞങ്ങൾ അയക്കുന്നുണ്ട്. ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു സന്ദേശം അയയ്ക്കുക. ജീസസ് റെയ്ൻസ് റേഡിയോ
ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ ഫോണില്ല ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, ആപ്പ് സ്റ്റോറിലേക്ക് പോവുക, ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 24 മണിക്കൂറും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിയും. എല്ലാ പ്രഭാതത്തിലും 4 AM ടങ്സ് പ്രെയർ ഉണ്ട്. മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ച് പ്രവേശിക്കുക. എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മണി മുതൽ നൈറ്റ് പ്രെയർ ഉണ്ട്. മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ച് പ്രവേശിക്കുക. വീണ്ടും ബന്ധുക്കോസ് എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് സൗജന്യമായി തപാലിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലാസം, പിൻകോഡും ഫോൺ നമ്പറും ദയവായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക, വാട്സപ്പിൽ അയച്ചു തരിക. ഞങ്ങളത് സൗജന്യമായി തപാലിൽ അയച്ചു തരുന്നതായിരിക്കും. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. God bless you. Amen.